ഓക്കേ സബ് എല്ലാവർക്കും മേരി ക്രിസ്മസ്. എല്ലാവരെയും ക്രിസ്മസും കാര്യങ്ങളെല്ലാം അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്ക് അത് നോക്കാൻ പോകണമെന്ന് പറഞ്ഞ നേരത്തെ രണ്ട് അടിപൊളി ലൂട്ടുകളാണ്. ഈ രണ്ട് ലൂട്ടിൽ നിന്നും ടോട്ടൽ 125 രൂപയായിരിക്കും ഞാൻ ലൈവായിട്ട് വിട്രോ അടിച്ച് കാണിച്ചു തരാനായിട്ട് പോകുന്നത് നേരെ പേറ്റിഎം വാലറ്റിലേക്ക്. ഓക്കെ സോ എന്തായാലും അതുപോലെ രണ്ട് ലൂട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്ക് അത് നോക്കാൻ പോകുന്നത്. ഇവനെ പൊറുത്ത വരയ്ക്കും പണം സമ്പാദിക്കുന്ന മാതിരി ഈസിയാണ് വില, വേറെ എതുവുമേ ഇല്ല. മണി 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 മണി. ഗൈസ്, ഇപ്പോൾ തുടക്കം പറഞ്ഞാൽ മൊത്തത്തിൽ 125 രൂപയാണ് ഞാൻ ലൈവായിട്ട് വിട്രോ അടിച്ച് കാണിച്ചു തരുന്നത് പേറ്റിഎം വാലറ്റിലേക്ക്. നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതലും ക്യാഷും കാര്യങ്ങളൊക്കെ എണിച്ചത് വിട്രോ അടിച്ചെടുക്കാനായിട്ട് പറ്റും. സോ എല്ലാ കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ആയതുകൊണ്ട് അവസാനം വരെ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ലൂട്ടിനകത്താണെങ്കിൽ നമ്മൾ ഏൺ ചെയ്ത ക്യാഷ് ഫുള്ളൊന്നും വിട്രോ അടിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ കുറച്ച് കുഴപ്പങ്ങൾ സെക്കൻഡ് ലൂട്ടിലുണ്ട്. ഫസ്റ്റ് ലൂട്ട് സെറ്റ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ കയറി ഉടനെ വിട്രോ അടിച്ചെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ എന്തായാലും ആയതിൻ്റെ അവസാനം വരെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നിട്ട് എല്ലാ കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് വേണം ഇതിലോട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, സോ എന്തായാലും കൂടുതൽ വേണ്ട സമയം കളയുന്നതിൽ നമുക്ക് നേരെ വീടിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ്റെ ഒക്കെ ലൂട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോകും. പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ദെൻ അവിടെ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണും. അതിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള ഇമെയിൽ ഐ ഡി ഒക്കെ പോപ്പ് ആയിട്ട് വരും. ഏതെങ്കിലും ഇമെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ക്യാപ്ച വരും, അത് സെലക്ട് ചെയ്ത് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേറ്റ് നമ്പർ അടിക്കാൻ പറയും. പേറ്റ് നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കാലം കഴിഞ്ഞിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. സോ സൈൻ അപ്പ് ബോണസ് ആയിട്ട് കോയിൻസും കാണാനൊന്നും തന്നെ കിട്ടത്തില്ല. ഓക്കെ, ഏറ്റവും വലുതായി ഡെയിലി റിവാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അതിലോട്ട് നേരെ ക്ലിക്ക് കൊടുക്കുക. ദെൻ ഇവിടെ കാണാൻ പറ്റും ക്ലെയിം ബോണസ് എന്ന ഓപ്ഷൻ. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പരസ്യം വരും. ആ ഒരു പരസ്യത്തിൽ വരുന്ന ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അതിലോട്ട് നേരെ ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോർ പോയി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു 10 അല്ലെങ്കിൽ 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഒരു ആപ്ലിക്കേഷൻ 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് അടിക്കുക. ഓക്കെ, ബാക്ക് അടിച്ചു വന്നാൽ പരസ്യം ക്ലോസ് ചെയ്യുന്നത്. ദെൻ ഒന്നും കൂടി ക്ലെയിം ബോണസ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് താഴെ നിങ്ങൾ എഴുതി വരുന്നതായിരിക്കും നമ്മൾ കണ്ട കോയിൻ ആർഡർ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുമ്പോൾ കാണാൻ വരും നമുക്ക് 250 കോയിൻ അവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി അതുപോലെ എക്സ്ട്രാ ഓഫേഴ്സ് പറഞ്ഞ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെയും ആപ്ലിക്കേഷൻസും സർവീസ് എല്ലാം ഉണ്ട്. സോ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും താഴെയായിട്ട് ഓഫേഴ്സ് പറഞ്ഞ് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൈ 11 സർക്കിൾ എന്ന് പറയുന്ന ഗെയിം ആപ്ലിക്കേഷൻസും അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ മൈ 11 സർക്കിളാണെങ്കിൽ നമുക്ക് 100 കോയിനാണ് കിട്ടുന്നത്. നേരെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. നേരെ അവരുടെ വെബ്സൈറ്റിലോട്ടാണ് പോകുന്നത്. ആ വെബ്സൈറ്റിൻ്റെ അവിടെ തന്നെ കാണാൻ പറ്റും ഡൗൺലോഡ് എന്ന് പറഞ്ഞു. കണ്ടോ, ആ ഒരു ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനൊക്കെ ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് നിങ്ങളൊരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം തിരിച്ചു വരിക. ഓക്കെ, 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തിന് ശേഷം നമ്മൾ നേരെ ബാക്കടിച്ച് വരുന്നു. സോ ഈ ഒരു പേജ് എത്താൻ നേരത്ത് കണ്ടോ കോയിൻ അവിടെ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. സോ അങ്ങനെ നമുക്ക് ആ ഒരു 100 കോയിൻ അവിടെ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തെ 1 സ്കോറും റമ്മിയുടെ അതെല്ലാം കണ്ടില്ലേ, അതെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. സോ അതെല്ലാം കംപ്ലീറ്റ് ആക്കുക. അതെല്ലാം കംപ്ലീറ്റ് ആക്കി നമുക്ക് ക്യാഷും കളക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത നിറമ റഫർ യുവർ ഫ്രണ്ട്സ് ആണ്, റഫർ നോ കണ്ടോ. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതാണ് റഫർ കോഡ്. താഴെ റഫർ ഫ്രണ്ട്സ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കൂട്ടുകാരെയൊക്കെ റഫർ ചെയ്യാനായിട്ട് പറ്റും. പെർ റഫറിന് 300 കോയിൻസ് വെച്ചാണ് കിട്ടുന്നത്. ഓക്കെ, ഒരാളെ റഫർ ചെയ്യുമ്പോൾ നമുക്ക് 300 കോയിൻ ആയിരിക്കും കിട്ടുന്നത്. സോ അങ്ങനെ ഞാൻ എന്താ ടോട്ടൽ ഇവിടെ ക്യാഷ്, അതായത് ഞാൻ ഇവിടെ എന്താ പറയുക, ഇതെല്ലാം കംപ്ലീറ്റ് ആക്കി അതുപോലെ റഫറൊക്കെ ചെയ്ത് ഇവിടെ ഒരു 950 കോയിൻസ് ഇവിടെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, 950 കോയിൻസ് ഞാൻ ഇവിടെ ആക്കിയിട്ടുണ്ട്. ദെൻ അതെങ്കിൽ ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ കാണാൻ പറ്റും ഉണ്ടാ റഫർ റഫറിന് 300 കോയിൻസ് ആണ് കിട്ടിയത്. ഒരാൾ റഫർ ചെയ്തപ്പോൾ എനിക്ക് 300 കോയിൻ ആണ് കിട്ടിയത്. ഓക്കെ, സോ ഇനി വിട്രോ എന്ന സെക്ഷനിൽ പോകുമ്പോൾ കാണാൻ പറ്റും നമുക്ക് 700 കോയിൻ ഉണ്ടെങ്കിൽ 5 രൂപ, 1700 കോയിൻ ഉണ്ടെങ്കിൽ 15 രൂപ, അതുപോലെ തന്നെ 5000 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് 50 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇപ്പോൾ എൻ്റെ 700 കോയിൻ ആ ഒരു റേഞ്ചാണ് ഉള്ളത്. അത് കാരണം ഞാൻ 700 കോയിൻ 5 രൂപ. ഓക്കെ, 5 രൂപ വിട്ടു പിടിക്കണം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അവർ പേറ്റി നമ്പർ അടിക്കാൻ പറയുന്നുണ്ട്. പേറ്റി നമ്പർ കറക്റ്റായിട്ട് തെറ്റിക്കാതെ അടിച്ചു കൊടുക്കുക. ദെൻ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനോട് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ 12:53 അതായത് 1 മണിയൊക്കെ ആകാറായപ്പോഴാണ് വിട്രോ അടിച്ചത്. ഓക്കെ, വിട്രോ അടിച്ചത് പേ ഔട്ട് സെക്ഷനിൽ പോകണമെങ്കിൽ കാണാൻ പറ്റും പെൻഡിംഗ് ആണ് കിടക്കുന്നത്. ഓക്കെ, സോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 1.5 ആയപ്പോൾ അത് 1.5 മണിക്കൂർ 1.25 മണിക്കൂർ ടൈം മാത്രമേ എടുത്തുള്ളൂ. നിങ്ങളുടെ കാണാൻ പറ്റും ഇതാ പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. കണ്ടാ പൈസ കമാവോ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് നിങ്ങൾക്ക് റിസീവ് ആയിരിക്കുന്നത്. സോ എനിക്ക് 1.5 മണിക്കൂർ അത് 1 മണിക്കൂറിൽ തന്നെ പേയ്മെൻറ്റ് കിട്ടും. 24 മണിക്കൂറാണ് അവർ പറയുന്നത്. ഓക്കെ, സോ 24 മണിക്കൂറിൽ തന്നെ പേയ്മെൻറ്റ് പക്കയായിട്ട് കിട്ടുന്നതാണ്. സോ നിങ്ങൾക്ക് ആ പേ ഔട്ട് സെക്ഷനിൽ പോകുമ്പോൾ ഇപ്പോഴും പെൻഡിങ് തന്നെയാണ്. ആക്ച്വലി പേയ്മെൻറ്റ് വന്നു എന്നിട്ട് അവിടെ പെൻഡിങ് ആണ്. സോ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ സക്സസ് ആയിക്കോളും. ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ സക്സസ് ആയിട്ടുണ്ട്. സോ നമ്മുടെ പേയ്മെൻറ്റ് വന്നിട്ടുമുണ്ട്. ഓക്കെ, സോ അടിപൊളി ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ടാസ്കും കാലം കംപ്ലീറ്റ് ആക്കി ക്യാഷും കാലം സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്ക് മാത്രമേ പേയ്മെൻറ്റ് എടുത്തുള്ളൂ. ആ ഒരു ഇഷ്യൂ വരും. അതുകൊണ്ടാണ് ട്രിക്കൊന്നും ഞാൻ മൈൻഡ് ചെയ്യാത്തത്. ഓക്കെ, സോ വേണമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ട്രിക്കെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചുകൊണ്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ സെക്കൻഡ് ലൂട്ടിലേക്ക് പോകും. സെക്കൻഡ് ലൂട്ടിൻ്റെ പേരെന്ന് പറയുന്നത് ക്യാഷ് ഓജി എന്ന് പറഞ്ഞിട്ടാണ്. ആപ്ലിക്കേഷൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുന്നത്. പിന്നെ ഇതൊന്നും കോയിനായിട്ട് നിങ്ങൾ കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. കാര്യം ഇതിനകത്ത് ഇപ്പം 100 കോയിൻ എന്ന് പറയുവാണെങ്കിൽ അത് 100 രൂപ തന്നെയാണ്. മനസ്സിലായി? ഇപ്പോൾ ഈ 300 എന്ന് പറയുന്നത് 300 കോയിൻ
കോയിൻ മീൻസ് 300 രൂപ തന്നെയാണ് മനസ്സിലായില്ലേ. സോ ഇത് കോയിൻ ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല, എത്ര കോയിനാണ് കിട്ടുന്നത് അത്രയും രൂപ തന്നെയാണ്. ഓക്കെ, സോ ആപ്ലിക്കേഷൻ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ക്യാഷ് അടിച്ചാൽ പിന്നെ മേളിൽ തന്നെ ടോപ്പ് പേ ചെയ്യുന്ന സെക്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ആണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടുന്ന കാറ്റഗറി ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അപ്കമ്മിങ് ഓഫേഴ്സ് സെക്ഷനിൽ പോകണമെങ്കിൽ കാണാൻ പറ്റും. ഇനിയും അതായത് ഈ ഒരു ഓഫർ കഴിഞ്ഞാൽ അടുത്ത ഓഫർ പുതിയ ഓഫർ ആടാകാൻ പോവാണ്, 10 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ഓഫർ ഇവിടെ ആടാകും എന്നാണ് പറയുന്നത്, മനസ്സിലായി. സോ നിങ്ങൾക്ക് ഡെയിലി പുതിയ പുതിയ ഓഫേഴ്സ് കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെ ഡെയിലി നിങ്ങൾക്ക് ക്യാഷും കാലം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇഷ്ടംപോലെ ഓഫേഴ്സ് വരും, കുറച്ച് കഷ്ടപ്പെടണം, അതായത് ആപ്ലിക്കേഷൻ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ക്യാഷ് എണ്ണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഡെയിലി ചെക്കിൻ ചെയ്തുകൊണ്ടൊക്കെ ക്യാഷ് കിട്ടും. നമ്മുടെ ഏറ്റവും മേളിൽ തന്നെ ആ ഒരു നമ്മുടെ ടോട്ടൽ വാലറ്റിലെ എമൗണ്ട് കാണിക്കുന്നുണ്ട്, അതിന് തൊട്ടിപ്പുറത്തൊരു ചിഹ്നം കണ്ടില്ലേ, അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഡെയിലി ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് 1 രൂപ, ഡെയിലി 1 രൂപ വെച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് 2 രൂപ കിട്ടുന്നതായിരിക്കും. പിന്നെ 6 ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് 8 രൂപ കിട്ടുമായിരിക്കും. ഇത് എക്സ്ട്രാ കിട്ടുന്നതാണ്, അഡീഷണലായിട്ട് കിട്ടുന്നതാണ്, മനസ്സിലായില്ലേ. സോ ഇപ്പോൾ നമ്മൾ 6 ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കുന്ന ആ 6 ആപ്ലിക്കേഷനകത്തുള്ള എമൗണ്ടും കിട്ടും, പ്ലസ് ഫ്രീ ആയിട്ട് 1 രൂപ ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും, മനസ്സിലായി. അങ്ങനെയാണ്, സോ അങ്ങനെ ഡെയിലി കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കൂട്ടുകാരൊക്കെ റെഫർ ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും 3-ാമത്തെ ഓപ്ഷൻ ഉണ്ട്, അതാണ് റെഫറിൻ്റെ ഓപ്ഷൻ. ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 10 രൂപയാണ്. ഓക്കെ, നേരത്തെയൊക്കെ 20 ആയിരുന്നു, ഇപ്പോൾ 10 രൂപ കിട്ടുന്നുള്ളൂ. അതും നമ്മുടെ ആ കൂട്ടുകാർ 6 ഓഫർ കംപ്ലീറ്റ്, നമ്മളൊരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർ 6 ഓഫർ കംപ്ലീറ്റ് ആക്കണം, അപ്പോഴായിരിക്കും നമുക്ക് ഈ 10 കോയിൻ കിട്ടുന്നത്. ഓക്കെ, സോ ഇഷ്ടംപോലെ ഓഫേഴ്സ് ഉള്ള കാരണം 6 ഓഫറൊക്കെ സിമ്പിളായിട്ട് അവർ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. ഇനി വിട്രോ അടിക്കാനായിട്ട് വാലറ്റ് സെക്ഷനിലോട്ട് പോകണമെന്ന് കാണാൻ പറ്റും. അവിടെ ട്രാൻസാക്ഷന് കാണാനായിട്ട് പറ്റും, കേട്ടോ, 10, 10, 10, 20, 20 എന്നൊക്കെ. ഇപ്പോഴാണ് 10 ആയിരുന്നേരത്തേക്ക് 20 ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് ആ റെഫർ ചെയ്ത് തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിട്രോ അടിക്കാനായിട്ട് വിട്രോ എന്ന സെക്ഷനിലോട്ട് പോകുക. അവിടെ കാണാൻ പറ്റും 2 രൂപ മുതൽ വിട്രോ അടിക്കാൻ പറ്റും. ഞാനിപ്പോൾ 100 സെലക്ട് ചെയ്യുന്നു, പേറ്റി നമ്പർ അടിച്ചു കൊടുക്കുന്നു, ദെൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദാ ഓക്കെ, സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. ടൈം നോക്കിയോ, 2:06. ഓക്കെ, 2:06 നമ്മൾ വിട്രോ അടിച്ചത്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തൊരു 100 കൂടി വിട്രോ അടിക്കാൻ നോക്കി, 100 വിട്രോ അടിക്കാൻ നോക്കുവാണെങ്കിൽ 100 വിട്രോ അടിക്കാൻ ഒക്കത്തില്ല. കാര്യം ഇനി നമുക്ക് 31 രൂപ മാത്രമേ വിട്രോ അടിക്കാൻ ഒക്കത്തുള്ളൂ. കാര്യം ഇതിനകത്ത് മിനിമം ക്യാഷ് അത് കിടക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതിനകത്ത്. ഓക്കെ, പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ കാലൊക്കെ ഇൻസ്റ്റാളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ക്യാഷ് ചെയ്യാൻ ചെയ്യാൻ നേരത്തെ ആ ഒരു ഇത് മാറുന്നതായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ ഞാനാണെങ്കിൽ നമുക്ക് 31 പറ്റത്തുള്ളൂ. സോ ഞാനിപ്പോൾ ഇവിടെ 20 വിട്രോ അടിക്കാം. ഓക്കെ, 20 സെലക്ട് ചെയ്യുന്നു, നേരെ വിട്രോ അടിക്കുന്നു 2:07. ഓക്കെ, 2:07 നമ്മൾ 20 വിട്രോ അടിച്ചു. ഓക്കെ, സോ നമ്മളിപ്പം ഇത് രണ്ടും വിട്രോ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പേറ്റിഎം എടുത്ത് നോക്കാം, നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, 2:06, 2:07 പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്, പക്കേ തന്നെ വന്നിട്ടുണ്ട്. 100 രൂപ, പക്ഷേ ആപ്ലിക്കേഷൻ്റെ പേരിലൊന്നും അല്ല വരുന്നത്, ഇത് നമുക്ക് ആപ്പ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ആപ്പ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് കാലൊക്കെ റിസീവ് ആവുന്നത്. ഓക്കെ, സോ 100 രൂപയും 200 രൂപയും 20 രൂപയും നമുക്ക് പക്കേട്ട് തന്നെ വന്നിട്ടുണ്ട്, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ. സോ ആപ്ലിക്കേഷൻ അടിപൊളിയാണ്, വേറെ ലെവൽ തന്നെയാണ്, പേയ്മെൻറ്റൊക്കെ പക്കേട്ട് കിട്ടുന്നതായിരിക്കും. പക്ഷേ നിനക്ക് കുറച്ച് ക്യാഷ് വാലറ്റിൽ മിച്ചം വേണം എന്നൊക്കെ പറയാറുണ്ട്, അതിന് ടാസ്കിങ് കാലം കംപ്ലീറ്റ് ആക്കില്ല, അതൊക്കെ വിട്ടൊഴിക്കാനൊക്കെത്തുള്ളൂ, അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. പക്ഷേ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആദ്യത്തെ ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റൊക്കെ പക്കയായിട്ട് തന്നെ തരുന്നതായിരിക്കും. സോ രണ്ടിലോട്ടും അടിപൊളിയാണ്, രണ്ടും നിങ്ങളൊരിക്കലും മിസ്സാക്കരുത്. നേരെ കയറി വിട്ടു അടിച്ച് എടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുവാണ് ഗൈസ്, താഴെക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അത് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നത് ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓൾ എന്ന ഓപ്ഷൻ കിട്ടും. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് വരാൻ നേരത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കാണുക വരത്തുള്ളൂ. ഓക്കെ, സോ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയുള്ള ഇനി മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ രഞ്ജി, ബൈ ഗൈസ്.